ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുട്ടിയെ ആദ്യമായിട്ട് വാലവാടിക്ക് ആഗസ്റ്റ് 15 ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണാം. അസ്സലാമു അലൈക്കും. അങ്ങനെ ബാലവാടിക്ക് പോവാണ്. മോൾട്ടിയാണ് വീഡിയോ എടുക്കുന്നത്, ഇമ്മിൻ്റെ കൂടെ. ഇമ്മ ചെറുതിനെ എടുത്തിക്കണ്. അങ്ങനെ പോലെ അങ്ങനെ ഇമ്മാൻ്റെ കൈയും പിടിച്ചാണ്ട് ഓലിങ്ങനെ നടക്കുകയാണ്. ഇമ്മയൊക്കെ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്, കാരണം ഉമ്മ കൊന്നിൽ പോയി പരിചയമല്ല. കാരണം ഉമ്മ അവൾ ആദ്യമായിട്ടാണ് ബാലവാടിക്ക് ഉണ്ടാക്കണം. മറ്റേ ബൈക്കും അപ്പാൻ്റെ കൂടെ പോക്ക്. അപ്പോൾ ആഗസ്റ്റ് 15 കുട്ടികളെ പാട്ടുതൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഉമ്മയും തന്നെ ഓളിയും കൈ പിടിച്ച് ഇങ്ങനെ പോവാണ്. നടന്ന് നടന്ന് ലാസ്റ്റ് ബാലവാടിക്ക് എത്തി. നമ്മളെ വെള്ളസാരിട്ട് മലയാളി മങ്ക പോലെ നിൽക്കുന്നതാണ് നമ്മളെ ടീച്ചർ കേട്ടോ ബാലവാടിയിലെ. പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എല്ലാവരും വെള്ള ഡ്രസ്സ് ഇട്ട് ഓലമ്മമാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാലവാടി സെറ്റ്. പിന്നെ കുട്ടികളെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുറ്റത്തേക്ക് ഇറക്കിയിട്ട് നമ്മളെ പതാക ഉയർത്താൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിന് കുട്ടികളെയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയാണ്. പേരൻസും ടീച്ചർമാരെ കൂടിയാണ്ട് കുട്ടികളെങ്ങനെ നിരനിരയായിട്ട് നിർത്തിയാണ്ട് അതപ്പോൾ ചെയ്യാൻ പോണത്. കാരണം കുട്ടികളാണല്ലോ രസം. മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ ബാക്കിലെ ടീച്ചർ അമ്മമാരൊക്കെ ചുറ്റോട് കൂടി നിൽക്കുക, എന്നിട്ട് കൊടി പൊന്തിക്കുക, സല്യൂട്ട് അടിക്കുക. അതാണ് അടുത്ത സെറിമണി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പതാക ഉയർത്തിയിട്ട് പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ സല്യൂട്ട് ചെയ്യിപ്പിക്കുകയാണത്. പിന്നെ നാട്ടിലെ ഒരു മുതിർന്ന പൗരൻ നൽകും മൂപ്പർ ആഗസ്റ്റ് 15 കുറിച്ച് ചെറിയൊരു ഈ ദിവസത്തിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് എല്ലാവരുടെ ഇടയിലും രണ്ട് വാക്ക് സംസാരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സൗണ്ട് കുറച്ച് കമ്മിയാണ്. ഇപ്പം ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതിപ്പം മോട്ടി വീട് കൊണ്ട് എനിക്ക് വോയിസ് എടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഈ സമയത്ത് റൂമിലാണ്. അമ്മയായ നാട്, നന്മയാർന്ന നാട്, മക്കൾ ഞങ്ങൾ സേവനത്താൻ സ്വർഗമാക്കുന്നേ, സ്വർഗമാക്കുന്നേ. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്തര ബംഗാൾ, ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലജിത ഗംഗ, തവ ശുഭനാമേ ജാലേ, തവ ശുഭാശിഷ മാലേ. പിന്നെ അടുത്തായിട്ട് ഇതിന് കുട്ടികൾക്ക് മധുരം കൊടുക്കുകയാണ്. എല്ലാവർക്കും കുട്ടികൾക്ക് ലഡുവാണ് കൊടുക്കുന്നത്. പിന്നെ പായസം ഉണ്ട്. പിന്നെ ഒപ്പം പോയ അമ്മയും മോൾട്ടിയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടാതെ പോലും പോരൂല. അത്
ഇപ്പൊ ജാഥക്കുള്ള കുട്ടികളൊക്കെ വരി കൃത്യാണ്ട് ജാഥ വല്ല തുടങ്ങാണ്. നമ്മള് മാത്രല്ല കേട്ടോ, ക്യാമറമാനുമാരും ഒരുപാട് ഉണ്ട് മുന്നില്. പിന്നെ നമ്മള് ടീച്ചർ എളുപ്പം നല്ല പണി എടുക്കണ്ടായിരുന്നു കുട്ടികളെ ലെവലാക്കാൻ. എല്ലാ കുട്ടികളെയും അവരവരെ മാതാപിതാക്കൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കണ് നേരെ അങ്ങാടിക്ക്, മുമ്പുള്ളി അങ്ങാടിക്ക് നടക്കണ്. അവിടെ നമുക്ക് പായസം തരണുണ്ട്. കുട്ടികളൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെ ഒരു രസമാണ് സംഭവം. ഒരു കാര്യത്തിൽ നമ്മളെ പോയത് ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളെ നമ്മളിങ്ങനെ നോക്കി വായവറക്കാണ്. അങ്ങനെ കുട്ടികളും ടീച്ചർമാരും രക്ഷിതാക്കളും എല്ലാവരും പാടെ മുമ്മുള്ളി നമ്മൾ അങ്ങാടി എത്തിയിട്ടുണ്ട്. മുമ്മുള്ളി എന്നാല് ചെറിയൊരു അങ്ങാടിയാണ്, എന്നാലും അത്യാവശ്യം എല്ലാ സൗകര്യമുള്ളൊരു ഇപ്പം എന്താ പറയുക, വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇവിടെ ഓൾറെഡി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലബ് അംഗങ്ങൾ ഓൾറെഡി അവിടെ കൂടി പിന്നെ പതാക ഉയർത്തിയിട്ടുണ്ട്, അതിൻ്റെതാണ്. പിന്നെ കുട്ടികളെയൊക്കെ അവിടെ എടുത്ത് ഇവിടെ എന്താ എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഇവിടെ നല്ലൊരു ക്ലബ്ബുണ്ട്, ഇവിടെ നല്ലൊരു കൂട്ടായ്മയാണ്. ഇവിടെ ഇങ്ങനെ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമോത്സവം അങ്ങനത്തെ എല്ലാ നല്ല പ്രവൃത്തികളും ഇവിടെ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓല വകയാണ് ഇപ്പം നമുക്ക് ഈ പായസം കേട്ടോ കുട്ടികൾക്ക്. എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പറയണ ഞാനിപ്പോൾ റൂമിൽ ഇങ്ങനെ പുതച്ചു മുടി കിടക്കുകയാണ്. പിന്നെ മൂട്ടുകൊണ്ട് പറഞ്ഞ എല്ലാം വള്ളി പുള്ളി ഇവിടെ അതെടുത്ത് പോകാം, പോയിസ് ഞാൻ ഇവിടുന്ന് കൊടുത്തോളാം. കാരണം ഓക്ക് അവളടിയിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഒരു മടിയാണ്, എളുപ്പത്തിൽ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് മാറി മാറി പിന്നെ ഭാവിയിൽ വന്നോളും. പിന്നെ അവിടുത്തെ ക്ലബ്ബിലെല്ലാ ചെക്കന്മാരും മുകളിൽ ഫുൾ സജ്ജീകരണം, അത് രസമാണല്ലോ. കാരണം ഇപ്പം ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിതിന് മുന്നിൽ തന്നെ കയറാം. പക്ഷെ ഇപ്പം നമ്മളെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, നമ്മളിനി കുറേ കാലം റെസ്റ്റ് എടുക്കണം. കുട്ടികളിങ്ങനെ രസമാണ് ഇതെല്ലാം കാണാൻ. അങ്ങനെ എല്ലാവരും പായസം കുടിച്ചു, അങ്ങനെ അവിടുന്ന് കുറച്ച് മുട്ടായും കിട്ടിയുണ്ട്. നേരെ ബാലവാടി തിരിച്ചെത്തി. അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.